ഇനി ദം പിടിക്കാമയ്യ. പറഞ്ഞു തന്ന അടവുകൾ ഓർമ്മയില്ല. ഓർമ്മയുണ്ട്. തുടങ്ങാം. വാരി വലിഞ്ഞ് ഇടത് മാറി വലത് മാറി നിന്ന് തിരിഞ്ഞമർന്ന് വലിഞ്ഞൊഴിഞ്ഞ് ഒഴി. ഞാൻ സ്വല്പം നേരത്തെ ഒഴിച്ചതാ. അത് ഒഴിയാൻ എന്റെ കർത്താവ്, തല കൊയ്യരുത്, തല കൊയ്യരുത്. എന്റെ കർത്താവ്, അങ്കക്കലി മൂത്ത് തല കൊയ്യാൻ നിന്നപ്പോഴാണല്ലോ സുഗന്ധി വന്ന് തലയിട്ടത്. നീ പേടിച്ചു പോയോ? ഞാൻ ഇവരെ കുറച്ച് നല്ല അടവുകൾ പറഞ്ഞു കൊടുക്കായിരുന്നു. അങ്ങനെ വാളും കത്തിയും കൊണ്ടുള്ള അഭ്യാസങ്ങളൊന്നും വേണ്ട. ഇത് ഒരു തമാശന് വേണ്ടിട്ടല്ലേ. ആ, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് കേൾക്കാതെ എന്റെ തല കൊയ്യ്. ഞാൻ പോയി കുളിക്കട്ടെ. നീ പോയി വേഗം കുളിക്കൂ ഉർമിസ. ഓ, അതെ ഉർമിസേ, രണ്ട് ചായയും കൂടി എടുത്തോ. കുളിച്ചിട്ട് ചായ ഇടണോ ചായ ഇട്ടിട്ട് കുളിക്കണോ? കുളിച്ചോണ്ട് ചായ ഇട്. ഓക്കെ. ഓരോ നീ ഈ കൊട്ടാരൊക്കെ ഒന്ന് ചുറ്റി കിടന്ന് കാണ്, ഞാനിപ്പോ വരാം. എങ്ങനെയുണ്ട് കൊട്ടാരൊക്കെ ചുറ്റിക്കണ്ട? അയ്യോ, ഇത്രയും വലിയ കൊട്ടാരത്തില് അനന്തേട്ട ഒറ്റയ്ക്കാ താമസിക്കുന്നത്? എന്റെ കൂടെ പിശാശുണ്ട്. ചായ എറടേ, വിളിച്ച് കൂവണ്ട, ഹോട്ടലല്ല. എന്നോട് ആരാ പറഞ്ഞു ചായ കൊണ്ടുവരാൻ പറഞ്ഞത്? വക്കീലല്ലേ പറഞ്ഞ ചായ ഇട്ടുകൊണ്ടുവരാൻ? ഇടാനല്ലേ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞില്ലോ? ഓഹോ, ചായ ഇടാൻ പറയുമ്പോ ഇടണം, കൊണ്ടുവരാൻ പറയുമ്പോ കൊണ്ടുവരണം. എനിക്ക് രോഗം മനസ്സിലായി. ഞാനിപ്പോ കൊട്ടാരത്തിലെ കട്ടറും പായി മാറിയല്ലേ. സാറേ, കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ടെന്നൊരു ചൊല്ലുണ്ടറിയോ? അയ്യേ, ഈ ചായയിൽ എന്തോ സോപ്പ് ചോദിക്കുന്നുണ്ടല്ലോ. കുളിച്ചോണ്ട് ചായ ഇട്ട പിന്നെ സോപ്പല്ലാതെ സോഡ ചോദിക്കോ? ഞാൻ വക്കീ. ഇത് മുംബൈയിൽ അല്ല, ബെസ്റ്റ് തടികൾ. നിന്റെ അമ്മാവന്റെ യോഗം. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു കള്ളത്തരത്തിന് കൂട്ടുവെക്കുന്നത്. വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു രൂപ പോലും കടം മേടിക്കാത്ത ഞാനാണ് ഇപ്പോ ഇങ്ങനെ. സെന്റിമെന്റലായാലോ, കപ്പ വാഴക്കൊല തുടങ്ങിയ ഫലവർഗാദികൾ മോഷ്ടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മോഷണം. ഇത് വെറും മോശ. അധികാരത്തിൽ ഇരിക്കുന്നവർ വരെ കോടികൾ അടിച്ചു മാറ്റുന്നില്ലേ? ആദ്യമായതുണ്ടായി മനപ്രയാസം, ഇനി അങ്ങോട്ട് ശീലമായിക്കോളൂ. അപ്പൊ എല്ലാരും കൂടി എന്നെ കള്ളനാക്കി അകത്താക്കാനുള്ള പരിപാടിയാണല്ലേ? രാജയോഗത്തിന് വിധി ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ഇവിടെ താമസിക്കുന്നത്. അകത്ത് കടക്കാനാണ് വിധിയെങ്കിൽ അതും അനുഭവിച്ചേ കഴിയും. അങ്ങനെ ഞാൻ അകത്ത് പോകുന്നെങ്കിൽ അത് നിന്നെ കൊന്നിട്ടായിരിക്കും. അങ്ങനെയാണെ നിന്റെ കശ്മലൻ അമ്മ അവനെ കൊന്നു വാ. ഇത് കാര്യങ്ങൾ കാണുമെന്ന് മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ. ഈ പാതിരക്ക് ഏത് എന്റെയാ ഉറക്കളച്ച് ഇതൊക്കെ കാണാനിരിക്കുന്നത്? അതെന്താ അവനെ പേടിപ്പിച്ചതാ? ഞാനാ സാക്ഷി. നിനക്ക് ഈ രാത്രിയിൽ ഇവിടെ എന്താ കാര്യം? എല്ലാവരും കിടന്നുറങ്ങും പോലെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റൂലല്ലോ. ഇതുപോലെ എന്തെങ്കിലും കണ്ടെങ്കിലല്ലേ സാക്ഷിക്ക് പണിയുണ്ടാവൂ. നീ എന്ത് കണ്ടെന്താ? ലോറി, തടി, പോലീസ്, ജയില്, എനിക്കൊരു പണിയായി എന്ന വരട്ടെ സാറും വരെ. ദേവൻ രക്ഷപ്പെട്ടു. എന്റെ പുറകെ ഓടാ, നിങ്ങൾക്കൊക്കെ നാണമില്ലേ? അവരെ വിട്ടാ പറ്റില്ല, പിടിച്ചോ. എന്നെ അങ്ങനെ കിട്ടത്തില്ല. എനിക്ക് കുഞ്ഞുനാളിലേ ഉള്ളൊരാശയായിരുന്നു കൊട്ടാരത്തിൽ ജീവിക്കണമെന്ന്. ആരും കള്ളന്മാരായി ജനിക്കുന്നില്ല, സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. നിങ്ങൾ തടി മോഷ്ടിച്ചു, വിറ്റു, നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് അത് എന്റെ കണ്ണിൽ തന്നെ പെട്ടു. പോട്ടെ, കള്ളന്മാരാണേലും നിങ്ങളെ എനിക്കിഷ്ടമാ. ഐറ്റംസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നല്ല പാചകമാണല്ലോ. ഉർമീസിന് ഇതിനു മുമ്പ് കുശിനിപ്പണിയായിരുന്നോ? ഇപ്പൊ കുശിനിപ്പണിയാണ്. മാപ്പിളവർക്ക് വേറെ ചില പണികളൊക്കെ അറിയാം, അത് പോക പോ സാറിന് മനസ്സിലായിക്കോളും. തിരുമനസ് ഞണ്ണുക. ഇവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുകയുള്ളൂ. ചിക്കൻ 65, തന്തൂരി 25, മട്ടൺ 85, ഇതൊക്കെ കഴിച്ചാണ് ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കണ്ടപ്പോഴേ മനസ്സിലായി, ഇത് കൊട്ടാരമാണ്, പച്ചക്കറികളെ പാടുള്ളൂ, കടിച്ചു പറിക്കുന്ന ഒന്നും പാടില്ല. എന്റെ ആരോഗ്യം തകരാറിലാവുമല്ലോ. ഓക്കെ, മാനേജ് ചെയ്തോളാം. ഞാനിവിടെ നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയാണെന്ന് ആ മഹാദേവ വർമ്മയോ അയാളുടെ വക്കീലോ അറിഞ്ഞാൽ പിന്നെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കും. ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് അപ്പൊ അപ്പൊ ചോർത്തി കൊടുക്കാൻ പറയും. എന്റെ കർത്താവേ, പേടിക്കണ്ട, ഞാനൊരു അക്ഷരം പറയത്തില്ല. ഉണ്ണുന്ന ചോറിനോട് കൂറ് കാണിക്കുന്നവനാ ഈ സദാനന്ദൻ. ആ ശങ്കരനാരായണന്റെയും ചോറ് കുറെ ഉണ്ടതല്ലേ, അപ്പൊ പിന്നെ അവിടെ ഒരു കൂറ് കാണിക്കാതിരിക്കുവോ? അത് പഴഞ്ചോറായില്ലേ. പഴയതിനെ പറ്റി പറഞ്ഞപ്പോഴാ ഓർത്തത്. അപ്പുറത്ത് പഴയ കാര്യസ്ഥന് മോളുവാ താമസിക്കുന്നതല്ലേ. എന്താ ചുമ്മാ? എന്ത് ചുമ്മാ? വെറും ചുമ്മാ.
നിങ്ങൾ ഇങ്ങനെ വായി നോക്കിയിരുന്ന എനിക്ക് ശരിക്കും ഉണ്ണാൻ പറ്റത്തില്ല. ഒന്ന് അങ്ങോട്ടേ മാറിയിരുന്നേ. മതി ശേഖര, ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹ. സാറ് തിന്നട്ടെ. എന്റെ അപ്പൂപ്പോ, നീ വന്നോടാ. എന്റെ മോനെ, നീ എപ്പോഴും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അപ്പൂപ്പന് ഒരു രസവുമില്ല. അതുകൊണ്ടല്ലേ അടിക്കടിക്ക് ഞാൻ ഇങ്ങോട്ട് ഓടി വരുന്നത്. എങ്ങനെയുണ്ട് കൊട്ടാരത്തിലെ ജീവിതം? ഒന്നും പറയണ്ട അപ്പൂപ്പ, കൊട്ടാരത്തിലെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാ. ഞാൻ നിന്റെ കൂടെ കൊട്ടാരത്തിൽ വന്നാൽ എന്താ എന്ന് ആലോചിക്കുക. നിനക്കൊരു കൂട്ടുവാമോ? എനിക്കിപ്പോ അവിടെയുള്ള കൂട്ടൊക്കെ തന്നെ ധാരാളമാ. അതിലൊരുത്തിന്റെ കട്ടയും പടവും ഇന്നോ നാളെയോ ഞങ്ങൾ മടക്കാം. അതായതാ ഒരു പ്രേതം, ഇരട്ട കൊലപാതകം നടന്ന സ്ഥലമല്ലേ, അതിലൊരു പ്രേതം ഒക്കെ പറയാം. വാ. ഞാനങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അവന്മാരെ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി അയച്ചിട്ട് നീ ഇപ്പൊ അവരടുത്ത് കൂടിയല്ലേ? കൂടിയതല്ല, കൂടി പോയതാ. യക്ഷികളി തീറ്റി എന്ന് കരുതി സാക്ഷ്യസദാനന്ദൻ തോറ്റു പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഒരു മിത്രമായ അകത്ത് കയറി അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക, എന്നിട്ട് വേണം അതിനെ പുറത്തിറക്കാം. അത് നടത്തിയില്ലെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിക്കും. ഇനി ഒന്ന്, പിന്നൊരു കാര്യം, ഇതിൽ എന്റെ കൈയുണ്ടെന്ന് അവരറിയരുത്. അത് ഞാൻ എന്നാ ബാക്കി ചോദിച്ചോട്ടെ. അനന്താ, അനന്താ, ഇങ്ങനെ നോക്കൂത്തിയെ പോലെ ഇവിടെ ഇരുന്നോ? അവിടെ നടക്കുന്ന കോപ്രാങ്ങൾ എന്തൊക്കെയാണെന്ന് വക്കീലിന് അറിയോ? ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സന്തോഷം, ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഫലിതബിന്ദു കേൾക്കാനല്ലേ വന്നത്? കാര്യം എന്താണെന്ന് പറ ഞാനൊരു കക്ഷിയുടെ ഒപ്പിച്ചോണ്ട് വന്ന റമ്മ നശൂലെ നക്കിക്കൊണ്ടിരിക്കുക. ചോദിക്കാൻ ചെന്നപ്പോ എന്റെ കർണത്തടിച്ചു. പോരാത്തതിന് ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ഇന്ന് ആ തെണ്ടിയെ തല്ലിക്കൊന്ന് ചാക്കിനകത്താക്കി പുഴയിൽ ഒഴുക്ക് ഞാൻ. ഇതിന് ഒത്തീർപ്പുണ്ടാക്കാൻ വന്നാൽ നീ ഒന്ന് അടിച്ചോ. അവൻ നിന്നെ ഇതേപോലെയാണോ അടിച്ചത്? അവൻ നിന്നോട് ഓംലേറ്റ് അടിക്കാൻ പറഞ്ഞോ? ഇന്ന് അവനെ പീസ് പീസ് ആക്കിയിട്ട് തന്നെ കാര്യം തുടങ്ങാം. എന്നാ തുടങ്ങാം, വാ പോ. അയ്യോ കൈ കൈ. എത്ര നേരമാണോ പറഞ്ഞിട്ട്? രണ്ട് തടിയന്മാരും കൂടെ ഉണ്ടായിരുന്നിട്ട് എനിക്കൊരു ഓംപ്ലേറ്റ് ഉണ്ടായി തരാൻ പറ്റില്ലെന്ന് വെച്ചാ ചെത്തകളെ തുടങ്ങിക്കോ. എന്ത് ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിക്കോളാൻ? മറ്റോ ഉള്ളി അറിയാം. ഓംലെറ്റ് വേണ്ട. ഞാൻ സദാനന്ദൻ, കൊട്ടാരത്തിലെ റസീവറുടെ പിയയാ. ഇത് കുറച്ച് പായസം, ഇന്നെന്റെ പിറന്നാളാ. അയ്യോ വേണ്ടിയിരുന്നില്ല, അവിടെ ഇതൊക്കെ വെക്കാൻ ആരാ ഉള്ളത്? ഞാനൊരു കുക്കിനെ നിർത്തിയിട്ടുണ്ട്, ഉർമീസ്. പേര് ഉർമീസ് എന്നാണെങ്കിലും പ്രവൃത്തിയൊക്കെ കൊട്ടാര ചിട്ടയിൽ തന്നെ. എന്താ പേര്? രോഹിണി. നക്ഷത്രവും അത് തന്നെയാവും അല്ലേ? അല്ല, മകം പിറന്ന മങ്ക, പൂരം പിറന്ന പുരുഷൻ. എന്തൊരു യോജിപ്പ്. ഇന്ന് ജന്മനാളെന്നല്ലേ പറഞ്ഞത്? അതെ. അതിനൊന്ന് പൂരമല്ലല്ലോ, ആയിരിയല്ലേ? അതെ, ആയിരിയാണ്. എന്നാ പൂരമാണ്. ഇപ്പൊ ഈ നാടുകൾക്കൊന്നും ഒരു സ്ഥിരതയും ഇല്ലാണ്ടായി. രാഷ്ട്രീയക്കാരെ പോലെ എപ്പോ വേണമെങ്കിൽ കാര്യം പറയാതെ പിടിക്കാതെ വേണമെന്നില്ല. അബദ്ധമായല്ലോ, ഇവളീ നാളെ കയറി പിടിക്കുന്ന ആരുണ്ട്? വേറെ നമ്പർ ഇടാ. ഇങ്ങനെ പോയാലേ അവൻ റിസീവറും വക്കീലും ഗുമസ്തനുമാകും. ഇന്ന് അവൻ പായസം ഉണ്ടാക്കി അവക്ക് കൊടുത്തു, നാളെ അവൻ പായസൻ ഉണ്ടാക്കി നമുക്ക് തരും. നനഞ്ഞട നോക്കി കുഴിക്കുക അവൻ കുഴിത്തുരുമ്പ്. പെട്ടുപോയില്ലേ, ഇനി സഹിച്ചല്ലേ പറ്റൂ. എത്ര നാൾ സഹിക്കും? അവന്റെ ഒരു അധികാരവും പരിധി വിട്ടുള്ള പെരുമാറ്റം ഒന്നും എനിക്ക് ഇങ്ങോട്ട് സൂചിക്കുന്നില്ല. ഒരലവലാളിയുടെ മുമ്പിൽ നമ്മൾ എത്ര നാൾ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് ഓച്ചാനിച്ച് നിൽക്കും? അവൻ വലിയ രാജാവും നമ്മൾ വെരി പൂർ പ്രജകളും. അവന്റെ ജാതകത്തിലും ചിലപ്പോൾ രാജയോഗം കാണുമായിരിക്കും, അത് അനുഭവിച്ചല്ലേ പറ്റൂ. ഇത് കുരുട്ട് ബുദ്ധി കൊണ്ട് കവർന്നെടുത്ത രാജയോഗമാണ്, അത് നമ്മൾ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. അവൻ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തി അടിക്കണം. എങ്ങനെ? എന്റെ പ്രിയപ്പെട്ട രോഹിണി നക്ഷത്രമേ, ഇന്ന് ഞാൻ തന്ന പായസം പായസമേ അല്ല,
പ്രേമത്തിന്റെ എന്റെ പ്രേമത്തിന്റെ സിംബലാണ്. എന്റെ സതുവേട്ടാ സതുവേട്ടാ എന്ന രോഹിണിയുടെ കുയിൽനാദം എന്റെ കർണപുടങ്ങളിൽ ടും 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 എന്ന് അലയടിക്കുകയാണ്. പക്ഷേ അതെല്ലാം തകർക്കാൻ വേഷം കെട്ടി നടക്കുന്ന രണ്ട് കശ്മലന്മാരുണ്ട് ഇവിടെ. ആ ഫൽഗുണന്മാർ ഇന്ന് എന്റെ കയ്യിലെ വെറും കളിപ്പാവകൾ മാത്രമാണ്. തേപ്പട്ടിയുണ്ടോ? ഒന്ന് പോടോ. ഉണ്ടെങ്കിൽ കൊടുക്കണോ? അയ്യടാ. ഈശോയെ അനക്കമില്ല, അവൻ ചത്തു. ഒന്നും പറയാറായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളല്ലേ ഇന്നലെ ഈ രോഗി ഇവിടെ അഡ്മിറ്റ് ചെയ്തത്? അതെ. എന്നിട്ട് നിങ്ങളല്ലേ മുങ്ങിക്കളഞ്ഞത്? അതെ. ഒരു രോഗിയെ കൊണ്ടുവന്ന ഉത്തരവാദിത്തപ്പെട്ടവർ കൂടെ വേണം എന്നറിയില്ലേ? എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? സന്തോഷിക്കും. സിസ്റ്റർ കൂടുതൽ പറഞ്ഞു ഞങ്ങളെ വേദനിപ്പിക്കരുത്. ഇവൻ ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുന്ന കാണാൻ കഴിയാത്തോണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെയാ കഴിഞ്ഞിരുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട് സിസ്റ്റർ? തട്ടിപ്പോവോ? ബോധം കെട്ടി കിടക്കുക. ഒരു ഓർലേക്സ് തരുവോ? നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ബോധം വീണു. ഞങ്ങളുടെ ബോധം പോയി. ഇവന് പണ്ടേ തലക്ക് സുഖമില്ലാത്തവന. പ്രാന്ത് 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 നിന്റെ തന്തയ്ക്ക. സിസ്റ്റർ ഒരു മിനിറ്റ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ? അതുകൊണ്ട് എപ്പോഴൊക്കെ ബോധം വരുന്നു അപ്പോഴൊക്കെ മയക്കുമരുന്ന് കുത്തിവെച്ചേക്കണം. ഒരു കാരണവശാലും ഇവന് ആശുപത്രി വിട്ട് പുറത്തു പോകാൻ അനുവദിക്കരുത്. ഭയങ്കര ശല്യക്കാരനാ. പ്രത്യേകിച്ച് വെള്ള സാരി ഉടുത്ത പെണ്ണുങ്ങളെ കാണുമ്പോ. ആണോ? എങ്കിൽ ഞാൻ ഏറ്റു.